مرحبا. Today we learn قصة زيزي والنملة. The story of cicada and the ant. كانت النملة النشيطة مشغولة جدا في فصل الصيف. بند ഒരു ഉറുമ്പ് ജീവിച്ചിരുന്നു. എങ്ങനെയുള്ള ഉറുമ്പാണ്? നശീത്ത, വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ളൊരു ഉറുമ്പ്, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഉറുമ്പായിരുന്നു. മഷൂളത്തൻ ജിദ്ദം ഫി ഫസ്ലി സ്വൈഫ്. വേനൽ കാലഘട്ടത്തിൽ നമ്മളത്ത് വളരെയധികം തിരക്കിലായിരിക്കും. എന്താണ് നമ്മളത്തിൻ്റെ തിരക്ക് നോക്കിയാലോ? كانت تجمع حبوب القمح والشعير وتحملها إلى مخزنها. كانت تجمع أول شيء كريكم أيرنو حبوب القمح غودم بند دانينغلوم والشعير بارلي ملام إندير وينديتانة. وكانت تحبي هذا تعملي فصل الشتاء القارس آتانا تطلع شيء تقالتينه وينديتام ماتي وكام وينديتانة. أول بانل كالتة ഹുബോബിൽ കമ്മഹ വഷായർ ശേഖരിക്കാൻ പോകുന്നത്. ശൈത്യകാലഘട്ടത്തിൽ ഫസ്ല ഷിത്ത എന്ന് പറഞ്ഞ ശൈത്യകാലം, ഫസ്ല സൊയ്ഫ് എന്ന് പറഞ്ഞ വേനൽക്കാലം. അമ്മ സീസു എന്ന സീസ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ഫക്കാന യക്കലിയോമോ ഫിൽ ഐന വാസ്ഫിൽ മ്യൂസിക്. അവനവൻ്റെ സമയം ചിലവഴിക്കുന്നത് ഫിൽ ഐന പാട്ടിലും വാസ്ഫിൽ മ്യൂസിക്ക് മ്യൂസിക്കിലും ഒക്കെ ആയിട്ടാണ് അവൻ ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നത്. വളരെ മടിയനായിരുന്നു സീസ്. മാത്രമല്ല, അവനക്ക് വേറെ എന്തൊക്കെയാണ് അവൻ്റെ ഹോബി? ആ മക്കാന എനാമലി സാത്തി തൊവിയില. അവനൊരുപാട് നേരം കിടന്നുറങ്ങും. വയലഹക്കും പിന്നെ അമ്പ്രി നമ്മള. മാത്രമല്ല, നമ്മളത്ത് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ നമ്മളത്തിനെ പരിഹസിക്കുകയും ചെയ്യും. വയക്കൂലും. എന്നിട്ട് നമ്മളത്തിനോട് ചോദിക്കും. എന്താ ചോദിക്കുക? ഈ മാതാത്തക്കളി നമക്തികഫില്ലാമൽ. എന്തിനാ എപ്പോഴും ഇങ്ങനെ ജോലിയിൽ കഴിച്ചു കൂട്ടുന്നത്? ഇല്ലേ മാലത്തം റഹീനോ തെൽഹീന മിസിൽ. നിനക്ക് എന്നെ പോലെ കളിച്ചാലും ആനന്ദിച്ചാലും ഒക്കെ. ആ അപ്പോൾ നമ്മളത്ത് എന്താ മറുപടി കൊടുത്തേ? എന്താ മറുപടി കൊടുത്ത് നോക്കിയല്ലോ. വകാനത്തിന് നമ്മളത്ത് നമ്മളത്ത് പറഞ്ഞു തു ഹസീറുഹോ. അവനക്കൊരു വാണിംഗ് ആയിട്ടും ആ തുജീബുഹോ മറുപടിയുമായിട്ട് കായില അവൾ പറഞ്ഞത് എന്താണ്? ലാത്തു അച്ചിലും നീട്ടി വെക്കരുത്. അമലല്ലയോ ഇന്നത്തെ ജോലി. ഇല്ലല്ലോ അതെ, നാളത്തേക്ക് ഒരിക്കലും ഇന്നത്തെ ജോലി നീട്ടി വെക്കരുത്. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യണം എന്നുള്ളൊരു താക്കീതും മറുപടിയുമായിട്ട് സീസിനോട് പറഞ്ഞു. വൈന്ദ മൈന്ദ ഫസ്ലു സൈഫ് മജാ ഫസ്ലു ഷിത്ത. അങ്ങനെ ഫസ്ലു സൈഫ് അവസാനിച്ചപ്പോൾ ഫസ്ലു ഷിത്ത ശൈത്യകാലം വന്നു. വേനൽക്കാലം കഴിഞ്ഞപ്പോൾ ശൈത്യകാലം വന്നു. അപ്പോൾ നമുക്ക് സീസിൻ്റെ അവസ്ഥ എന്താ നോക്കിയാലോ. ഒന്നും കണ്ടില്ല. മായകുലും അവനക്ക് കഴിക്കാനുള്ളത് അവനക്ക് വളരെ അധികം വിശക്കാൻ തുടങ്ങി. അമ്മ നമ്മളത്ത്, അപ്പൊ നമ്മളത്താണെങ്കിലോ അവനക്ക് അവൾക്ക് അവളുടെ ആവശ്യത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിയേണ്ടായിരുന്നു. അപേക്ഷിക്കാൻ തുടങ്ങിയ ഭക്ഷണത്തിന് വേണ്ടി അവനോട് കരുണ തോന്നി. സീസിന് ഭക്ഷണം കൊണ്ടുവന്ന് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. തവസലെന്ന് പറഞ്ഞാൽ അപേക്ഷിക്കും. വളരെയധികം വിഷമം തോന്നി വേനൽക്കാലത്ത്. അപ്പോൾ ഉറുമ്പ് ജോലി കുറ്റബോധം തോന്നി. പക്ഷേ പിന്നെ അത് വളരെയധികം കുറ്റബോധം തോന്നി. തന്റെ പ്രവൃത്തി വാഗ്ദാനം ചെയ്തു. പക്ഷേ വളരെയധികം ജോലി ചെയ്യുന്ന പരിശ്രമശാലിയാകുമെന്നും ഉപദേശം മറ്റുള്ളവരുടെ ഉപദേശം കേൾക്കുമെന്നും നമ്മളത്തിനോട് വാഗ്ദാനം ചെയ്തു. നമുക്ക് സ്റ്റോറിയിൽ എന്താ
എന്ത് ഗുണമാണ് കിട്ടിയത്? ഒന്നാമത്തത് ലാത്ത് വെച്ചിട്ട് നമ്മൾ അല്ലയോ ഇല്ലല്ലോ. ഇന്നത്തെ ജോലി ഒരിക്കലും നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഇന്ന് ചെയ്യാനുള്ളത് നമ്മൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കണം. അതുപോലെ ആരാണോ വിതയ്ക്കുന്നത് അവൻ കൊയ്യും, ആരാണോ കൃഷി ചെയ്യുന്നത് അവൻക്ക് കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാവും, ആരാണോ ഇന്ന് ജോലി ചെയ്യുന്നത് അതിൻ്റെ പ്രതിഫലം നാളെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.